വെച്ചാ പണം കിട്ടും, മോച്ചി നിന്നാ വരയിട്ടും. ഒന്നു വെച്ചാ രണ്ട് കിട്ടും, രണ്ട് വെച്ചാ നാല് കിട്ടും. പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്നാ വടി കിട്ടും. നോക്കി നിക്കാറ വാ. ജോസൂട്ടി വന്നിട്ടുണ്ട്. അവനേ ആ മാതാമരാ വേണ്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. ഞാൻ എല്ലാ കൊല്ലും ഇവിടെ കിലുക്കിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവ് ഇവളൊന്നും മേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ അങ്ങനെയാണോ? നമ്മുടെ നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. നിന്റെ കൈ അളവൊന്ന് നോക്കട്ടെ. രാജകുമാരി വന്നിരിക്കുന്നു. മോന് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയില്ല. കുഞ്ഞു വന്നില്ലായിരുന്നെങ്കി അവനെന്റെ മോടെ മാനം കെടുത്തിയേ. നിങ്ങൾ ഇവിടെ ആണുങ്ങളാരുമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്തേ? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂട്ട ചെന്നാലേ. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എടാ ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കേ. കൂട്ടുകാരാ, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. മാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്തുകൂടെ വാ, ഞാൻ പണിയരാ. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ? കുഞ്ഞിനൊന്ന് പരിചയമുണ്ട? അമ്മ ചൊന്ന് ചുമ്മായിരി. പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. കുടിക്കാൻ എന്തെങ്കിലും ഇപ്പോഴൊന്നും വേണ്ട.
അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപഷ നല്ല ഒന്നാം തരം കണ്ടു കിട്ടും. ചമ്മണമേ അടിച്ചോണ്ട് വരാം. അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ രണ്ട് ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തെന്ന് വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? ഏ അല്ല, വേണ്ട. മണി പത്തായി ശാന്തമ്മേ, ഡോക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസ, ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും. ഞാൻ ആ ഭക്തന്റെ മകളെ പ്രസവത്തിന് പോയതാ. കൊച്ചു തലതിരിഞ്ഞ അകത്ത് കിടന്നത്, നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തള്ള കാര്യായി. അയ്യോ, എല്ലാവരും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നത്. അവരെ ആദ്യം വിളി. രംഗമ്മ, ഇരിക്കൂ. എന്താ ഇവക്കൊരു പല്ലുവേദന? ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മേ, ഓ ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. താമസം കുറെ ദൂരെയാണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും അമ്മുക്ക മുമ്പൊക്ക. നമ്മളെ വാപ്പ ആദ്യം അവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, വാപ്പു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല. കുറച്ച് ദൂരെയാ. ജോസേ, പത്ത് രൂപ കാശുകൾ. 3 രൂപ കുറവില്ല. നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെ ഇരിക്കണല്ലേ കുട്ടി, ഒരു കുറവില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കൻ ചേർത്തില്ല. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നത്. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തേ. ജോസേ, ഇച്ചിരി കടലാസം പെൻസിൽ തന്നു. മരുകുട്ടി, ഒരു കടലാസം പെൻസിൽ എടുത്താടി. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേ. അല്ല, സാറിന് മരുന്ന് കുടിക്കാനേ അറിയാവാ. മരുന്ന് വാങ്ങി അര ഗുളിക വീതം 3 നേരം കൊടുത്തു. തനക്ക് ആശയല്ലേ? അത് ഞാൻ മറന്നു. എന്തു പറ്റിയടാ? എടോ കുമാര്, തന്റെ കൂട്ടുകാരൻ കുത്തിയെന്ന മരുന്ന് മേടിച്ചു കൊടുത്താവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടുന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ, കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേ പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി ഇവിടെ മേലിക്കട്ടെ, ഇപ്പൊ വസ്താ. എന്നാല് കാറ് കാണുന്നുണ്ടല്ല. ആ, കാറ്റണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ ബാബു സാറോ? ആ വേണ്ട വേണ്ട, കടൽ ചുരക്കിട്ട വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്, ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറേ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോനെ വന്നത് പോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാൻ ഒരാള് വേണമല്ല.
കുഞ്ഞിന് എങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് വിട്ടപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിന് കുറിച്ച് കണ്ടപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ ഇപ്പൊ മനസ്സിലായില്ലേ, സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം, സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന, ഒത്തിരി മരുന്ന് കഴിച്ചതാ, ഒന്ന് നോക്കട്ടെ. എത്ര നാളാ തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. ഇവിടെയാണോ? കുറച്ച് താപോട്ട്. ഇതെന്താ നമുക്ക് കടപ്പുറ ആശുപത്രി ആക്കാൻ പോവാണോ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്ന് തന്ന നല്ലൊരു മനസ്സില്ലേ, നമ്മളെല്ലാം ഒത്തുകൂടിയാ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. വെച്ച്.